ഇങ്ങനെ മരണമായോണ്ട് നമുക്കൊരു മനസ്സിലൊരു അങ്കലപ്പു. മകൾ പോലും ആരും പോകുന്നില്ല, മകൾ പോലും ഞങ്ങൾ പോകുന്നു. മറ്റേ ഒറ്റയ്ക്കാണ് പെണ്ണുങ്ങൾ പോയി വിളക്ക് കത്തിച്ചിട്ട് വരുന്നത്. കൊച്ചു പോയ മുന്നേ അപ്പൂപ്പ എന്നെ വണ്ടി നിർത്തിയാടി വരുന്നത്. അത് കണ്ടതിന് ശേഷം നമുക്കൊക്കെ ഒരു മനസ്സിലൊരു ഉൾപ്പയമുണ്ട്. നമസ്കാരം. കേരളത്തിന്മ വാർത്തയിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ്. ചടയമംഗലത്ത് കല്ലുമല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ കല്ലുമലയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള കല്ലേലി അപ്പൂപ്പന്റെ ഒരു ക്ഷേത്രമുണ്ട്. എന്നാൽ ഈ ക്ഷേത്രത്തിൽ 6 മാസത്തോളമായി ദുർമരണങ്ങൾ കാരണം പൂജ നടക്കാത്ത അവസ്ഥയിലാണ്. അതിലേറെ ദുഃഖിതരായിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അവരെന്താണ് പറയുന്നത് നമുക്ക് ഒന്ന് നോക്കാം. ഫ്രണ്ടില് അമ്പലത്തിൽ നിന്നും കൊണ്ട് താഴെ പാറയിൽ നിന്ന് താഴെ ചാടി മരിച്ചു. അങ്ങനെ രണ്ട് മരുപ്പ് അടന്നത് കൊണ്ട് അമ്പലം കുത്തി അല്പം ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വിളക്ക് കത്തിക്കാനും വയ്യ, നമുക്ക് കേറിപ്പോകാനും വയ്യാത്തൊരു സന്ദർഭമായിപ്പോയി. എന്നാലും ഞങ്ങൾ വിളിക്കുന്നുണ്ട്, വിളി കേൾക്കുകയും ചെയ്യുന്നു. രണ്ട് മരുപ്പ് അടന്നത് കൊണ്ട് ഇപ്പൊ അമ്പലത്തിലോട്ട് ആരും കയറി പോവാതെ ഇരിക്കുക. നമുക്ക് അമ്പലത്തിൽ പോകണം, പക്ഷെ ഞങ്ങൾക്ക് നിവർത്തിയില്ല. അത് അമ്പലം പണിഞ്ഞ് പൂർത്തിയാക്കി കയറാൻ നിവർത്തിയില്ല. ഞങ്ങൾ നാട്ടുകാർക്കുള്ള അമ്പലമാണ്, അതുകൊണ്ട് പാതി പണിഞ്ഞ് ഇങ്ങനെ പാതി പണി കിടക്കുക. വിശ്വാസം ഞങ്ങൾ വിളിച്ച വിളിപ്പുറത്തുള്ള അപ്പൂപ്പനാണ്. എന്ത് സങ്കടം വന്നാലും ഞങ്ങൾ അപ്പൂപ്പനെ പോയി വിളിച്ചാൽ അപ്പൂപ്പൻ വിളിപ്പുറത്ത് തന്നെ ഉണ്ട്. കല്ലേലി അപ്പൂപ്പന്റെ അടുത്തേക്ക് നമ്മൾ കയറി പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പിന്നിലായിട്ട് കാണാം ചടയമംഗലം പാറ, ഇതിന്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എന്താണ് കാഴ്ച നമുക്ക് നോക്കാം. കല്ലേലി അപ്പൂപ്പന്റെ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ കാവ്, കല്ലേലി അപ്പൂപ്പന്റെ കാവിലേക്ക് കടന്നു വരികയാണിപ്പോൾ. കല്ലേലി അപ്പൂപ്പന്റെ കാവ് നിൽക്കുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. പാറ മുകളിലാണ്, അതായത് ചടയമംഗലം ആയൂർനിടയിൽ ഉള്ള സ്ഥലമാണ്. അപ്പോൾ വളരെ വലിയ ഒരു ദൃശ്യമാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാട്ടിത്തരാൻ കഴിയുന്നത്. അപ്പോൾ ഏറെ ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നതും ദുർമരണങ്ങൾ സംഭവിച്ചതുമായിട്ടുള്ള സ്ഥലമാണ് കല്ലേലി അപ്പൂപ്പൻ കാവും ഈ വലിയ പാറയും. അപ്പോൾ ഈ ദുർമരണങ്ങൾ സംഭവിച്ചതിനെ തുടർന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ പൂജ നിർത്തിവെച്ചിരിക്കുന്നത്. 6 മാസത്തിലേറെയായി. അത്രത്തോളം ശക്തിയുള്ള അപ്പൂപ്പനാണ് കല്ലേലി അപ്പൂപ്പൻ. ഞാൻ കാടും മലയും ഒക്കെ സഞ്ചരിച്ച് കല്ലേലി ദേവാലയത്തിൽ കല്ലേലി മലയിൽ പോയി അപ്പൂപ്പൻ്റെ ആ ദേവാലയമൊക്കെ കണ്ട് എനിക്ക് വളരെ സംതൃപ്തി തോന്നിയിട്ടാണ് കല്ലുമലയിൽ ഒരു കല്ലേലി അപ്പൂപ്പൻ കാവ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ നല്ല യൗവന പ്രായത്തിൽ ഞാൻ അതിന് തയ്യാറായി. അന്ന് റിസർവ് യൗവനമായിരുന്ന പാറ ഇരിക്കുന്ന സ്ഥലമല്ല, ഇവിടെ തുച്ഛമായ കുടുംബങ്ങളെ അന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു മലയിൽ ഞാൻ ഇങ്ങനെ ജീവിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നിയതാണ് ഈ പാറയുടെ മുകളിൽ അതിന് സൗകര്യമാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ അതിനൊരു കളമൊക്കെ വരച്ച് ഞാൻ അവിടെ ഒരു കല്ലും എടുത്തു വെച്ച് വച്ചിട്ട് എൻ്റെ ചങ്ങാതിമാരായ എൻ്റെ ചെറിയ പിള്ളേരോട് ഞാൻ പറഞ്ഞിട്ടാ നമുക്ക് ഇവിടെ ഒരു കാവുണ്ടാവണം. അവർ തയ്യാറായി, അവരെയും കൂടെ കൂട്ടുപിടിച്ച് എൻ്റെ ബുദ്ധിയും ലക്ഷ്യം അനുസരിച്ച് അങ്ങനെ ഒരു കാവ് അവിടെ പാറയിൽ ഒരു അമ്പലം. വിളിച്ച വിളിപ്പുറത്തുള്ള അപ്പൂപ്പനാണ്. നമ്മൾ എപ്പോഴും എന്ത് സങ്കടം പറഞ്ഞ് വിളിച്ചാലും അപ്പൂപ്പൻ വിളി കേൾക്കും. അങ്ങനെയുള്ള അമ്പലമാണ് ഇതിൽ. ഈ മലയിൽ നമ്മൾ ഏത് പാവങ്ങളായാലും മണക്കാറായാലും ഈ മലയിൽ വന്ന് കയറിയാൽ അവരൊരു പാമ്പിനെ ഒരു ചേരേനെ ഒരു കുഞ്ഞിനെ നമുക്കൊരു പേടി ഉണ്ടാവൂല. ഇപ്പൊ ഒറ്റയ്ക്ക് നമുക്ക് മലയിൽ കയറുമ്പോൾ നമുക്ക് ഇഷ്ടമാണ്, നമ്മൾ പോകും. പക്ഷെ ഇങ്ങനെ അപ്പൂപ്പൻ സഹായം കൊണ്ടാണല്ലോ ഞങ്ങൾ പാമ്പുകാട്ടി ഞങ്ങൾ പോകുന്നത്. പാമ്പുകാട്ടി പോകുന്നത് ഞങ്ങൾ അപ്പൂപ്പൻ്റെ സഹായം കൊണ്ടാണ് ഈ പ്രായത്തിൽ നമ്മൾ പോകുന്നത്. നമ്മൾ ഒന്ന് കണ്ടാലും പേടിക്കാനില്ല, ഒരു പനിയത്തെ എണ്ണ ഒന്നുമില്ല. അപ്പൊ നമ്മള് കണ്ടത് കല്ലേലി അപ്പൂപ്പൻ, അതായത് ചടയമംഗലത്തെ കല്ലേലി അപ്പൂപ്പന്റെ ആ വിശ്വാസത്തെക്കുറിച്ചും ഈ നാട്ടിന്റെ പ്രധാന ക്ഷേത്രമായിട്ടുള്ള പാറയ്ക്ക് മുകളിലെ കല്ലേലി അപ്പൂപ്പനെ കുറിച്ചുമുള്ള കാര്യങ്ങളാണ്. ഈ നാട്ടുകാരുടെ വിശ്വാസത്തെക്കുറിച്ചാണ് നിങ്ങളെല്ലാവരും ഈ കാര്യം അറിഞ്ഞത്. എന്തായാലും ഉടനെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ പണി പൂർത്തീകരിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആരാധന തുടങ്ങാനുള്ള നടപടികൾ പ്രദേശവാസികളുടെ കൂട്ടായ്മയിൽ കൂടി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ നാട്. ഏറെ വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളുമായി കേരളത്തിന്മ വാർത്ത വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും.